വെൽക്കം ടു ആർട്ട് ഓഫ് എൻജോയ്മെൻറ്റ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഫുട്ബോൾ ഇതിഹാസം മറഡോണ വിടവാങ്ങി എന്നുള്ളതാണ്. ഫുട്ബോളിന് പകരം വെക്കാൻ ആളില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു മറഡോണ. അർജൻറ്റീനയുടെ സ്വന്തം മറഡോണ എന്നതിനേക്കാൾ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ ഒരു പ്ലെയറായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. കഷ്ടപ്പാടുകളിൽ നിന്നും അദ്ദേഹം തൻ്റെ കഴിവായ ഫുട്ബോൾ കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ തന്നെ ഉന്നതിയിലെത്തുകയും ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോളിലെ കളിയിലെ കൈയടക്കവും മികവുമാണ് അദ്ദേഹത്തെ അർജൻറ്റീനയിലെ ലോകകപ്പിൽ എത്തിച്ചത്. ആദ്യമായി അദ്ദേഹം ലോകകപ്പ് കളിച്ചത് 1982. പക്ഷേ അന്ന് അദ്ദേഹത്തിന് ആ കളി തൻ്റെ മികവ് പുറത്തെടുക്കാൻ സാധിച്ചില്ല. 1986 വേൾഡ് കപ്പിൽ വെറും 25 വയസ്സുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവിലാണ് അർജൻറ്റീന ലോകകപ്പ് അന്ന് നേടിയെടുത്തത്. ഗോൾ കീപ്പർമാരെ കാഴ്ചക്കാരാക്കി പ്രതിരോധം തീർത്തവരെയെല്ലാം മറികടന്ന് അദ്ദേഹം നേടിയെടുക്കുന്ന ഗോളുകളെല്ലാം തന്നെ ഗ്യാലറിയിൽ വൻ ആവേശമാണ് ഉണ്ടാക്കിയത്. അത്രമാത്രം കൈയടക്കവും സൗന്ദര്യവുമുള്ള ഒരു ഫുട്ബോൾ പ്ലെയറായിരുന്നു മറഡോണ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ സംഭവിച്ചത് ഒരു വൻ കുതിച്ചുചാട്ടം തന്നെയായിരുന്നു. ജീവിതത്തിൽ വൻ പരാജയമായിരുന്നു മറഡോണയ്ക്കുണ്ടായിരുന്നത്. മിക്കവാറും ഡ്രഗ് അഡിക്ഷന് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് പിന്നെ ലോകം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ പുതിയ തലമുറ മിക്കവാറും അദ്ദേഹത്തെ പേപ്പറിലൂടെ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ തിരിച്ചറിയുന്നത്. ഒരു വഴിവിട്ട ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ടാണ്. മിക്കവാറും ലഹരി മരുന്നിന് അടിമയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗേൾഫ്രണ്ടിൻ്റെ ആയിട്ടുള്ള ഫോട്ടോയുമായിട്ടാണ് പേപ്പറിലോ ടി വിയിലൊക്കെ ആയിട്ട് ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ഇദ്ദേഹം അർജൻറ്റീനയുടെ തന്നെ കോച്ചായെങ്കിലും അവിടെയും വേണ്ടത്ര അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കരിയറിൽ പിന്നൊരു താഴ്ച തന്നെയാണ് ഉണ്ടായത്. ഇത് അദ്ദേഹം തന്നെ വരുത്തി വെച്ചതാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. തൻ്റെ കഴിവിൽ കഴിവ് തെളിയിക്കുന്നതിന് പകരം ജീവിത പരാജയം അദ്ദേഹം തന്നെ സ്വയം മേടിച്ചെടുക്കുകയായിരുന്നു. മിക്കവാറും ലഹരി മരുന്നിന് അടിമയായ അദ്ദേഹത്തിന് പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടായില്ല. പിന്നീടുള്ള പൊണ്ണത്തടിയും അസുഖങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. ഒരു വ്യക്തി എന്ന നിലയിലും വളരെയധികം പരാജയങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയായി പിന്നെ മാറുകയാണ് ചെയ്തത്. ഫുട്ബോൾ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഡ്രഗ് അഡിക്ഷനിൽ ആയ വ്യക്തിയാണ് മറഡോണ. അവിടെ തന്നെയും പല ടെസ്റ്റുകളിലും പരാജയപ്പെട്ട് പുറത്തിരിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതിനിടയിൽ ഒരു പത്രപ്രവർത്തകനെ വെടിവെച്ചു കൊന്നതിൽ അങ്ങനെയും ജീവിതത്തിന് ചില മോശമായ കാലഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. ഒരിക്കലും തിരിച്ചു വരാൻ ആകാത്ത രീതിയിൽ തൻ്റെ ജീവിതം താറുമാറാക്കി ജീവിച്ചു തീർത്ത ഒരു വ്യക്തിയാണ് മറഡോണ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ 60 വയസ്സ് എന്ന് പറയുന്നത് ഒരു
പ്രായമേ അല്ല, പക്ഷെ തൻ്റെ 60 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മറഡോണ വിടവാങ്ങിയിരിക്കുകയാണ്. കാണികളെ ഇത്രയധികം ആവേശഭരിതമാക്കിയ കളികൾ പിന്നെ ഫുട്ബോളിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. തനിക്ക് കിട്ടിയ കഴിവിനെ അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിർത്തി ഇറങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയാണ് മറഡോണ. ലോക മനസ്സ് കീഴടക്കിയ ഇതുപോലെയുള്ളൊരു ഫുട്ബോൾ പ്ലെയർ ഇനിയില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ തൻ്റെ വില എന്ത് എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചില്ല. പുതിയ പുതിയ ആനന്ദ മേഖലകളിലേക്ക് പോയ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ലഹരിയായിരുന്നു അദ്ദേഹത്തെ കീഴടക്കിയ ഏറ്റവും വലിയൊരു വിഷം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മറഡോണയുടെ വിടവാങ്ങൽ ലോക മനസ്സിൽ വേദനിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനൊരു വിടവാങ്ങൽ നൽകുന്നത്. അർജൻറ്റീനയ്ക്ക് വേണ്ടി 91 കളികൾ കളിച്ച് 34 ഗോൾ നേടിയ ആ ദൈവത്തിൻ്റെ കൈ ഇനിയില്ല എന്നുള്ളതാണ് സത്യം. താങ്ക് യു ഫോർ വാച്ചിങ് ഔട്ട് ഓഫ് എൻജോയ്മെൻറ്റ്.